നമസ്തെ, ഞാൻ സായ്മീര സി വി, ചെറുപ്പസി എൻ ഗേൾസ് ഹൈസ്കൂളിൽ അഞ്ചാം ക്ലാസ് ഡിയിൽ പഠിക്കുന്നു. ഇന്ന് നവംബർ 7 ഈ ദിനത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? പ്രശസ്ത പോളിഷ് ശാസ്ത്രജ്ഞയായ മേരി ക്യൂറിയുടെയും ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ സി വി രാമന്റെയും ജന്മദിനം. സി വി രാമനെ കുറിച്ചും മേരി ക്യൂറിയെ കുറിച്ചും നമുക്കൊരു ഡോക്യുമെന്ററി കേട്ടാലോ? മേരി ക്യൂറിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററി. മേരി ക്യൂറി 1867 നവംബർ 7 പോളണ്ടിലെ വാഴ്സോയിൽ ജനിച്ചു. അധ്യാപക ദമ്പതിമാരുടെ 5-ാമത്തെ പുത്രിയായി ജനിച്ച മേരി അവരുടെ കുട്ടിക്കാലത്ത് നേരിട്ടിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടിനെയും പെൺകുട്ടികൾക്ക് പോളണ്ടിൽ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരമില്ലായ്മയെയും അഗാധമായ ബുദ്ധിശക്തി കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും മറികടന്നു. മരിയ സലോമിയ സ്ക്ലോഡോവ്സ്ക എന്നായിരുന്നു മേരി ക്യൂറിയുടെ യഥാർത്ഥ പേര്. ശാസ്ത്രത്തിൽ പ്രായോഗിക പരിശീലനം ആരംഭിച്ചത് വാഴ്സോയിലായിരുന്നു. എന്നാൽ ശാസ്ത്രത്തിൽ ഉന്നത ബിരുദങ്ങളും ശാസ്ത്ര പരീക്ഷണങ്ങളും മറ്റും ക്യൂറി നടത്തിയത് പാരീസിലായിരുന്നു. 1895 ജൂലൈ 26 മരിയ പിയറി ക്യൂറിയെ വിവാഹം കഴിച്ചു. അതിനുശേഷം മേരി ക്യൂറി എന്നറിയപ്പെട്ടു. 1903 ക്യൂറിക്ക് ലഭിച്ച ഭൗതികശാസ്ത്രത്തിനുള്ള നോബേൽ സമ്മാനം ഭർത്താവായ പിയറി ക്യൂറിയുമായും ഭൗതികശാസ്ത്രജ്ഞനായ ഹെൻറി ബാക്യുറലുമായും പങ്കിട്ടു. അർബുദം പോലെയുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സയിൽ നിർണായകമായ റേഡിയോ ആക്റ്റീവ് മൂലകമായ റേഡിയത്തിൻ്റെ കണ്ടുപിടുത്തമാണ് 1903 ഭൗതികശാസ്ത്രത്തിനുള്ള നോബേൽ സമ്മാനത്തിന് അർഹരാക്കിയത്. 1911 രസതന്ത്രത്തിനുള്ള നോബേൽ സമ്മാനം മേരി ക്യൂറി ഒറ്റയ്ക്കാണ് നേടിയത്. താൻ കണ്ടുപിടിച്ച ആദ്യ മൂലകത്തിന് സ്വന്തം മാതൃരാജ്യത്തിൻ്റെ പേരാണ് മേരി നൽകിയത്, പൊളോണിയം. അവാർഡുകൾ. നിരവധി അവാർഡുകൾ മേരി ക്യൂറിക്ക് ലഭിക്കുകയുണ്ടായി. അവയിൽ ചിലത്, 1903 ഫിസിക്സിനുള്ള നോബേൽ സമ്മാനവും ഡേവി മെഡലും, 1907 അക്ടോണിയൻ പ്രൈസ്, 1910 ആൽബർട്ട് മെഡൽ, 1911 കെമിസ്ട്രിക്കുള്ള നോബേൽ പ്രൈസ്. പ്രത്യേകതകൾ. നോബേൽ സമ്മാനം നേടുന്ന ആദ്യ വനിത. 2 ശാസ്ത്രശാഖകളിൽ നോബേൽ സമ്മാനം നേടുന്ന ആദ്യ വ്യക്തി. പാരീസ് സർവകലാശാലയിലെ ആദ്യ വനിതാ പ്രൊഫസർ. 1934 ജൂലൈ 4 മേരി ക്യൂറി അന്തരിച്ചു. പരീക്ഷണങ്ങളുടെ ഭാഗമായി വർഷങ്ങളോളം റേഡിയേഷൻ ഏറ്റതുമൂലമുണ്ടായ അപ്ലാസ്റ്റിക് അനീമിയയായിരുന്നു മരണകാരണം. മേരി സ്വന്തം നേട്ടങ്ങളുടെ പേരിൽ പാരീസിലെ പാന്തിയണിൽ ശവമടക്കപ്പെട്ട ആദ്യ സ്ത്രീ എന്ന ബഹുമതിക്കും അർഹയായി. Nothing in life is to be feared. It is only to be understood. Now is the time to understand more, so that we may fear less. Marie Curie. Be less curious about people and more curious about ideas. Marie Curie. Documentary C.V. Raman. 20-ാം നൂറ്റാണ്ടിലെ ലോക പ്രശസ്തരായ ഭാരതീയ ശാസ്ത്രജ്ഞരിൽ പ്രമുഖനാണ് ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ അഥവാ സി.വി. രാമൻ. 1888 നവംബർ 7 തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ തിരുവണൈക്കാവൈ ഗ്രാമത്തിൽ ചന്ദ്രശേഖര അയ്യരുടെയും പാർവതിയമ്മളുടെയും 8 രണ്ടാമത്തെ മകനായി ജനിച്ചു. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തി സ്കോളർഷിപ്പുകൾ വാരിക്കൂട്ടിയ രാമന് ചെറുപ്പത്തിൽ തന്നെ ഭൗതികശാസ്ത്രത്തിൽ ഏറെ താല്പര്യമുണ്ടായിരുന്നു. 1904 രാമൻ ഇംഗ്ലീഷിലും ഭൗതികശാസ്ത്രത്തിലും സ്വർണ മെഡലുകൾ നേടി മദ്രാസിലെ പ്രശസ്തമായ പ്രസിഡൻസി കോളേജിൽ നിന്ന് BA
1907 ഒന്നാം സ്ഥാനം നേടിക്കൊണ്ട് MAയും പാസ്സായി. 1907 May 6 CV രാമൻ ലോകസുന്ദരി അമ്മാളിനെ വിവാഹം കഴിച്ചു. ഇംഗ്ലണ്ടിലെ കാലാവസ്ഥയെ അതിജീവിക്കാൻ തക്ക ആരോഗ്യസ്ഥിതി ഇല്ലാതിരുന്നതിനാൽ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ അഥവാ ICS എന്ന ലക്ഷ്യം മാറ്റിവെച്ച് ഫിനാൻഷ്യൽ സിവിൽ സർവീസ് അഥവാ FCS പരീക്ഷ 1907 വിജയിച്ചു. 1921 യൂറോപ്പിൽ നിന്നുള്ള കപ്പൽ യാത്രയിൽ കടലിൻ്റെ നീലനിറം നിരീക്ഷിച്ചുകൊണ്ട് രാമൻ ആരംഭിച്ച പ്രകാശ പഠനത്തിൻ്റെ തുടർച്ചയായാണ് രാമൻ പ്രഭാവം അഥവാ രാമൻ ഇഫക്റ്റ്. പ്രകാശകിരണങ്ങളുടെ വിസരണം സംബന്ധിച്ച തൻ്റെ സുപ്രധാന കണ്ടെത്തൽ CV രാമൻ തെളിവ് സഹിതം ലോകത്തിൻ്റെ മുൻപാകെ അവതരിപ്പിച്ചത് 1928 February 28 അതിൻ്റെ സ്മരണയ്ക്കായി February 28 ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നു. ഒരു സുതാര്യ മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകീർണനം സംഭവിക്കുന്ന ഏകവർണ പ്രകാശത്തിൽ ചെറിയൊരു ഭാഗത്തിന് തരംഗദൈർഘ്യത്തിൽ വ്യത്യാസമുണ്ടാക്കുന്ന പ്രതിഭാസമാണ് രാമൻ പ്രഭാവം അഥവാ രാമൻ ഇഫക്റ്റ്. 1,000,000 കണികകളിൽ ഒരെണ്ണത്തിന് മാത്രം സംഭവിക്കുന്ന ഇത്തരം മാറ്റത്തെ രാമൻ പ്രഭാവമെന്നും അതുമൂലമുണ്ടാകുന്ന പുതിയ രശ്മികളുടെ വർണ്ണരാജിയെ രാമൻ വർണ്ണരാജി എന്നും വിളിക്കുന്നു. ആരോടും വിട്ടുവീഴ്ച ചെയ്യാത്ത സ്വഭാവം അദ്ദേഹത്തിന് കൊൽക്കത്തയിൽ ഒട്ടേറെ ശത്രുക്കളെ ഉണ്ടാക്കുകയും 1933 കൊൽക്കത്ത വിട്ട് ബാംഗ്ലൂരിലേക്ക് രാമൻ ചേക്കേറുകയും ചെയ്തു. 1933 ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യ ഡയറക്ടറായി. 1930കളുടെ തുടക്കം വരെ ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ബാംഗ്ലൂർ ഇന്ന് ഇന്ത്യയുടെ ശാസ്ത്ര തലസ്ഥാനം എന്ന വിശേഷണം പേറുന്നത് CV രാമൻ്റെ സാന്നിധ്യമാണ്. ബഹുമതികൾ. CV രാമന് നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. അവയിൽ ചിലത്, 1912 കർസൺ റിസർച്ച് പ്രൈസ്, 1913 വുഡ്ബേൺ റിസർച്ച് മെഡൽ, 1929 ബ്രിട്ടീഷ് സർക്കാരിൽ നിന്നും സർ പദവി, 1930 ഭൗതികശാസ്ത്രത്തിനുള്ള നോബേൽ സമ്മാനം, 1954 ഭാരതരത്നം, 1957 ലെനിൻ സമാധാന സമ്മാനം. പ്രത്യേകതകൾ. ശാസ്ത്രരംഗത്ത് ആദ്യമായി നോബേൽ സമ്മാനം നേടിയ ഭാരതീയൻ. 1949 കേന്ദ്ര സർക്കാർ ദേശീയ പ്രൊഫസർ പദവി നൽകി. ഈ പദവി ലഭിക്കുന്ന ആദ്യ വ്യക്തി. 1924 ലണ്ടൻ റോയൽ സൊസൈറ്റിയുടെ ഫെല്ലോ പദവി. സക്സസ് ക്യാൻ കം ടു യു ബൈ കൊറേജിയസ് ഡിവോഷൻ to the task laying in front of you. C.V. Raman. Ask the right questions and nature will open the doors to her secrets. C.V. Raman. 1970 November 21 ശനിയാഴ്ച വെളുപ്പിന് 82 വയസ്സിൽ മരിക്കും വരെയും പ്രകൃതി രഹസ്യങ്ങൾ തേടാനുള്ള ജിജ്ഞാസ അദ്ദേഹം കാത്തുസൂക്ഷിച്ചു. നോബേൽ സമ്മാന ജേതാക്കളായ മേരി ക്യൂറിയെക്കുറിച്ചും CV രാമനെക്കുറിച്ചും നിങ്ങൾ കേട്ടില്ലേ? നന്ദി.